എടാ അമ്പുചാച്ച, ഇവാറെ ഒല വെട്ടി രണ്ട് ഓരോന്നോരോന്നിട്ട്, അല്ലെങ്കിലേ നഷ്ടക്കച്ചോടത്തില. ഉണങ്ങിയ ഓല മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മലയാളി. നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാനി? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ട് നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക പിന്നാമ്പുറത്തൂടെ വരുന്നുണ്ടത്. അടുത്ത് പോ. എടാ അമ്പുചാച്ച, ഇന്നെ ആരെയും ചോദിച്ചാ ഞാൻ കുഞ്ഞുരാമനായ തൊടിയിൽ നിന്ന് വന്നേക്കണം കേട്ടോ. തേങ്ങാ കോയ പോയോ? അയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിൽ തേങ്ങ പറിക്കാൻ പോയി. എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തു. തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ വെച്ചേ. അയമുട്ടിക്ക് എങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരം ഇനി സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരുന്നോ? ഒരു ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പോയാ തേങ്ങ നിക്ക, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോയല്ലേ. വിട്ടോ വിട്ടോ, ഇവിടെ ഇങ്ങോട്ട് പാടോ, ഒരു വള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ? ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞുകൂടി മുട്ടുമല്ലോ ദൈവമേ. കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണു കൂളിംഗ് ഗ്ലാസാ. എന്നെ രക്ഷിക്കണോ? ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ. എടോ ഒരു അത്യാവശ്യ കാര്യം, നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും. രക്ഷിക്കണോ എന്നെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്? ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് താഴെ ശരിയായി സാർ. ലൗസി ലൗസി അയ്യേ, വാളിൽ കുറ്റിട്ടോണ്ട് വേണ്ട സാർ. ബെല്ലടിച്ചിട്ടുണ്ട്, അകത്ത് വരാൻ ബെല്ല് കൊണ്ടുവന്നില്ല. അതൊക്കെ പിടിച്ചു പോക്ക്. ഊരെ തിരിഞ്ഞെന്നാണ് തോന്നായി. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ? അലവരാതിയുടെ കയ്യിൽ നിന്ന് അടി ഉള്ളും ചെയ്തു. അടി എനിക്ക് വിട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിന് കൊണ്ടുപോകാൻ ഒരു പാലുവണ്ടി വരും. പാലുവണ്ടി? അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിൽ അഴുക്ക് വെള്ളം. പത്ത് വിലുവ കോട്ടും സൂട്ടും ഇട്ട് പത്ത് പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയായിട്ട് ലോഡ്ജിൽ താമസിക്കുന്ന നക്കി നായ ആരടാ? നക്കി നിന്റെ തന്തയാണ്. പാത്രം എടുക്കണേ. ആ അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച്, ആ പാത്രം ഇങ്ങോട്ട് മാറ്റി, ചെറിയ പാത്രം സാറിന്റെ മടിയിലേക്ക് വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ വെച്ചാൽ സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ, നമ്മളെങ്ങോട്ടാ? ഞാൻ ആ കവല ഇറങ്ങിക്കോളാം. അന്ന കയറിന്ന് ഓടിച്ചോ. അയ്യോ ചേട്ടൻ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം. ഇതേതാ ദാസെ പുതിയ ഇറക്കുമതി? പതുക്കെ പറ പുലിയാ. പുലിയോ? ആ അച്ചു എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാ? അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ. പുലിയാണെന്ന് ഉറപ്പുണ്ടോ? ശരീരത്തിൽ വെടി കൊണ്ട ഏഴ് പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി. പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.
എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ? അതെ, നമ്മളെ കെട്ടോൾ സ്നേഹം കൂടുമ്പോ ഇന്ന് അങ്ങനെ വിളിക്ക. അയമൂന്ന് ഒരു പുന്നാരത്തിന്. പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമൂട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. എന്തോ മൂപ്പര കണ്ണും മൂറും കണ്ടിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? വിശ്വാസം വരില്ല. അങ്ങനൊന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ. അല്ല, ജയിൽ പുള്ളിയോ? ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ. ഞങ്ങളെ പോലെ. അതെ, അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിരുന്നു. അയമുട്ടിക്ക നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖ അല്ല മനസ്സാ. മതിയടേ മോസ്തുതി, എവിടെ ഇപ്പഹൻ അച്ചു? ദാ വരുന്നടോ. എന്താ എന്താ കേറി പോടി അകത്ത്. ആ ദാസമന്ത്രിതോ, സത്യം പറഞ്ഞു. ആ വന്നവൻ ആരാ? എവൻ ആ കാറിൽ വന്നവൻ? ആഹ, നല്ല വാർത്തയല്ലേ. രണ്ടു മൂന്ന് മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന നിമിഷം കളയുന്നത്? അല്ല, ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. എന്താ ഇപ്പൊ അങ്ങനെ സംശയം? അവൻ പുലിയല്ലേ? പുലി ആയാലും എന്ത്, സിംഹം ആയാലും എന്ത്? സത്യം ദാസ് ആരോടും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റാ വീഴിയല്ലേ. അവൻ ആരോടും പറയില്ല, അവനെ എനിക്ക് നല്ല വിശ്വാസാ, അതൊറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാള് മാറിയില്ല. കർത്താവേ, ഇത് പുലി തന്നെ. ഞാൻ വരെ അല്പ വൈകിയല്ലേ. കാലത്ത് രണ്ട് ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം, അവർക്ക് രണ്ടുപേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്ത്, രണ്ടുപേരും കണ്ണീരും കൈവാട്ടി രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ? സന്തോഷം ചത്തില്ല. ആഹാ, സാറോടുണ്ടായിരുന്നോ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാം. ആ, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ. പിന്നെ ഉറപ്പിക്കാം. എന്നാ ഐശ്വര്യം മറ്റൊരു 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ട കൈ ഇങ്ങോട്ട് നീട്ടിയേ. മെല്ലെ പിടിച്ചു വലി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ മാറകഥ ഇടണമെന്നായിരുന്നു എന്റെ ആശ. പക്ഷെ കീശ മാറിപ്പോയി. എന്റെ കാര്യം രണ്ട് രൂപേ. അധികം അടുത്ത് പോണ്ട, കടിക്കും. ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്, 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 ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. സൈക്കിൾ ട്യൂബിലെ പ്രേമ ഇതായിരുന്നു സാറോ. പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ. ഇനി സൗകര്യത്തിന് കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൂടി. എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള. ആ വീട്ടിലെന്താ പ്രശ്നം? അതൊരു സ്ഥിരം യുദ്ധമാ സാറേ. ആ പെണ്ണിന് ഭ്രാന്ത. Oh, my God.
വരുന്നവരെല്ലാം എറിഞ്ഞോടിച്ചിട്ട് അവസാനം മൂത്ത് നിറച്ച് ശവം പോലെ നീ തനി ചീവേട്ടി കഴിഞ്ഞു. അതൊന്നും കാണാൻ ഞാനുണ്ടാവില്ല. വരാൻ പോയില്ലേ നിന്റെ ദേവേന്ദ്രൻ? 11-ാമത്തെ വയസ്സില് കുടുംബത്ത് കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ടുവിട്ടിട്ട് സ്വന്തയുടെ തല്ലു വാങ്ങി നാട് വിട്ട് ഓടി. ഒടുവിൽ അർദ്ധരാത്രി ആറ്റിച്ചടിച്ചത് നിന്റെ മറ്റവന്റെ പ്രേതത്തെ കാത്തിട്ടാണോടി ഊരി വിട്ടോളെ നീ ഇരിക്കുന്നത്? പറയും, 100 വട്ടം പറയും. പാലേട്ട മരിച്ചത് അമ്മ കണ്ടോ? കണ്ടില്ലേ? നീയും കണ്ടില്ലേ? അളിഞ്ഞ ശവം കരയ്ക്ക് കെട്ടി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്ന നീ കണ്ടില്ലേ? അത് ബാലേട്ടനാണെന്ന് എല്ലാരും കൂടി പറഞ്ഞിട്ടല്ലേ ബാലേട്ടന്റെ അച്ഛൻ കരഞ്ഞത്. എന്റെ ദൈവമേ, ഈ കുട്ടിയുടെ ബുദ്ധി മുഴുവനും ആ കിളവൻ പറഞ്ഞു മാറ്റിയിരിക്കുക. സ്വന്തം മകനകത്ത് അന്നയ്ക്ക് ചത്തില്ലായിരിക്കും, പക്ഷെ എനിക്കവൻ ചത്തു. മനസ്സിലായില്ലേ? എനിക്കവൻ ചത്തു. ചെറിയടുത്ത് മാധവമേന്റെ മകനായിരുന്നു മരിച്ചു പോയ ബാലൻ. പണ്ടെങ്ങാണ്ടി പെണ്ണിന് അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പോഴും കാത്തിരിക്കുക. പക്ഷെ അച്ചുവാണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുവരിക. ഏത് ബ്രോക്കർ തല കുത്തി പറഞ്ഞാലും അവൾ ഒരുത്തനെയും കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നാൽ ആ തള്ളയും വിടൂല, അച്ചുവും വിടൂല. ഇന്നും വന്നു അമ്മ പറഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണാൻ വേണ്ടി അയാൾ ആരെയോ കൂട്ടിക്കൊണ്ട് വന്നു. അറിഞ്ഞു പാലേട്ടൻ വരുമെന്ന് അവരോട് ഒന്നുകൂടി പറഞ്ഞൂടെ? എല്ലാവരും എനിക്കെതിരാണ്. ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല. ആറ്റിൽ വീണ് ചത്തവൻ ഒരിടത്തും തിരിച്ചു വന്നിട്ടില്ല. ആറ്റിൽ വീണ് ചത്തത് ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും. അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയാണ്. അത് അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. ഞാൻ മാത്രമല്ല, അവള് എന്റെ മോനെ നിനക്ക് തന്ന. ബാലൻ മരിച്ചിട്ടില്ല. അവൻ ഈ പടിയിറങ്ങിപ്പോയിട്ട് 15 വർഷം കഴിഞ്ഞു. ശരിയാണ്, പക്ഷേ 15 വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല. അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവന്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത്. മോക്കറിയില്ല, എന്നും അവന് വേണ്ടി ഒരു പാത്രം ചോറ് ഞാൻ മാറ്റിവെക്കും. ഒരു നേരത്തെ ആഹാരം തെറ്റിയ വിശപ്പ് താങ്ങാൻ കഴിയാത്തവനായ എന്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ അവൻ തീർച്ചയായും വരും. വിശ്വസിച്ചോ, എന്നിട്ട് നിന്നെ എന്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. ഈ വീടിന് എന്തോ ശാപം കിട്ടിയിരിക്കാന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വിധി? ദാസൻ പറഞ്ഞ ഏട്ടന്റെ പിടിവാശി മാറും. ഞാൻ പറയാഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഒരു ഒരു മടിയുണ്ടാവും, അതെനിക്കറിയാം. എത്ര നല്ല കുടുംബത്തിൽ നിന്നാ വന്നു പോണെന്നറിയോ? ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി. ചിലപ്പോ അങ്ങ് ചത്തുകളഞ്ഞ എന്തെന്നോട് തോന്നും. ഏതായാലും ഞാൻ അശ്വതിയോടൊന്ന് സംസാരിച്ചു നോക്കാം. പെൺകുട്ടികളാ ഇങ്ങനെ പിടിവാശി കൊള്ളില്ല. നിങ്ങൾ പറയുന്നു അനുസരിക്കില്ല, ഞാൻ പറഞ്ഞാലേ. അല്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ അമ്മയുമായിട്ട് അശ്വതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. അതെ അതെ, ഞാനും കേട്ടു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി ഞാൻ കല്യാണമേ കഴിക്കുന്നില്ലെന്ന്. എപ്പോ എന്താ പറഞ്ഞത്? എന്റെ ദൈവങ്ങളാണ് സത്യം. ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റില്ല. മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും. അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുണ്ടത്രേ. അതെന്താ പണിക്കരെ, അവിടെ മാത്രം ആ പാറക്കല്ലുകൾ ഉണ്ടായത്? ആ, അതൊരു വലിയ കഥയാണ്. പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി. ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി. എന്നിട്ട് നിലയില്ലാത്തൊരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ. ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കെ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ സൂര്യനുദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിനു മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ കാവായി.
അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം. അങ്ങനെ 101 തികയതിനു മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും. നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ, നിന്റെ ബാലൻ വരും, മുത്തപ്പനാണ് സത്യം. മുത്തപ്പ കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി, എന്നെ എവിടെങ്കിലും ഒളിപ്പിച്ചാ, എവിടെങ്കിലും ഒളിപ്പിക്ക. അയ്യോ, എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്നു വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കോ? ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും. അശ്വതി, പൊച്ചോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ടൊരു കത്ത്, അപ്പൊ മറുപടി വരും. ഞാൻ അത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്? പോറോ. കുത്തിന് പിടിക്കാനേ ബാക്കി. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയാ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ. ഹലോ, എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ, ദാസേട്ടനെന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ? അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട്, അല്ല വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി പോരെ. നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആളും തരോ നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായില്ലേ? ആ ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവാൻ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ട. ദാസാ, നീ വന്നാ ചോദിക്കട്ടെ. എന്തോ? നീ കാറിനകത്തൊരു മദാമൻ കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങി എന്ന് കേട്ടല്ലോ. വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. നീ അവരുടെ ഏത് ഭാഷയിലാ സംസാരിച്ചേ? ഇംഗ്ലീഷില്. അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ. അറിയാൻ വയ്യാത്ത ഭാഷയതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല. ബാലന്റെ അമ്മ പഠിച്ചിരുന്ന ഡൽഹിയിലാ, എന്താ അവരുടെ ഇംഗ്ലീഷ്? അവിടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത? രണ്ടാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻ പുറത്തുകാരനോട് കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത്. ബാലൻ 6 വയസ്സുള്ളപ്പോഴാ രേണുവിനെ പ്രസവിച്ചത്. ഇവക്ക് 3-4 വയസ്സായപ്പോഴാ ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത്. അല്ല, പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. അല്ല, പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോണ്ടും കുഴപ്പമില്ല അല്ലേ? അവൻ നല്ലവനാ. എന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച് എന്റെ അടുത്ത് വന്നത്. അനാഥനാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. പാവ, മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, അമ്മയെ വരുമ്പോ എല്ലാം നടക്കുമല്ലേ മോളെ. അച്ഛനൊന്ന് കുളിക്കട്ടെ, ഇത്തിരി വെള്ളം ചൂടാക്ക. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്തവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ? ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. അപ്പനാണോ ശങ്കരകുട്ടിയാണോ? ഏത്? അല്ല, ആനയെ പത്മരാമനാണ് 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും.
എന്തെ നൂറ്റൊന്നോടത്തെ നിർത്തിക്കളഞ്ഞ് ആയിരത്തൊന്നും ആവായിരുന്നില്ലേ, ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയ ഇത്തിരി കുടിച്ചോളൂ, പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞെ? ഞാൻ കൊടുത്തോളാം. ഇത് കുടിക്കില്ല കുട്ടിയെ, ഇതിന്റെ തലയിലെഴുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ട. അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലണ്ടപ്പോ എന്താ ചെയ്യ? സാരില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ. ഓം സ്വാഹ. അങ്ങനെ കെട്ടുമണിക്കരെ എന്നെ ചതിക്കാനും ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും ഞാൻ കെട്ടിയ ഈ ഉറുക്ക്, ഈ ഉറുക്ക് ധൈര്യത്തിന്റെ കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല, സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ക്ലീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരും. മോള് പേടിക്കണ്ട, ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെയടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും, അവനെ പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നതിനെ കുട്ടി അറിയില്ല. തൊട്ടുരിയാടാതെ കെട്ടു, തൊട്ടുരിയാടാതെ കെട്ടാൻ. തിരിഞ്ഞു നോക്കരുത്, എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്, തൊട്ടുരിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നു. ശാന്തി ശാന്തി ശാന്തി. ഈ പണിക്കരുടെ മന്ത്രം പലിക്കുന്ന പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡ് ആയിരിക്കുന്ന പുലികളുടെ കഴുത്തിൽ കെട്ടി തൂങ്ങുന്ന പോലെ. അല്ലടാ, ഇതുവല്ല ബോംബായിരിക്കും പൊട്ടിത്തെറിക്കും ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല. മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി, നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു, കത്ത് വന്നു. ഉദുമണ്ണി തുള്ളി തുള്ളി
അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്, എന്നെ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തരാ നീ കാണിക്കുന്നത്? ഈ പാവത്തിലെ തല്ല നാണല്ലേ. തൊട്ടുപോരുത്. ഒച്ചവയ്ക്കല്ല, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചേർത്ത് ഞാൻ പറയും എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്ന ഏട്ടനാന്ന്. ആരെന്റെ മോൾ എങ്ങനെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്താ? ഏട്ടനുണ്ടല്ലോ ഒരു മോള്, അവർക്ക് ഈ ഗതി വന്ന ഏട്ടൻ സഹിക്കോ? പറയൂ. അശ്വതിയുടെ ചോറും പൊതിയില് ബാലനുള്ള ചോറും കൂടെ വെച്ച് നീയാ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നത്.
പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണമെന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി. വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല. നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചെറിയടുത്ത് തറവാട്ടിലെ എന്റെ വേദന നീയും മനസ്സിലാക്കിക്കൊള്ളാം. മരിച്ചു മണ്ണടിഞ്ഞ് പോയതിനെ കുറിച്ച് ഇനി വേദനിച്ചിട്ടെന്താ കാര്യം? ലീലാവതി, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്റെ മോന്റെ ഓർമ്മകളുമായി ഭ്രാന്ത് പിടിച്ചു മാറ്റിക്കുന്നു. ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഞാനോ? അല്ലടോ, നീ നിക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയ ഇനി തിരികെ വരാൻ പോവല്ലേ? എത്തോര് വിവരക്കേട്. അല്ല ഇത് വേണ്ടേ, നിന്റെ ലേലേ അവിടുത്തെ പുല്ല് വരും. ബാലന്റെ പിറന്നാളിനി 7 ദിവസം. വർഷം തോറും നടത്താറുള്ള ഇത്തവണയും ഭംഗിയായി നടത്തണം. ഇങ്ങനെ എത്ര കാലം വെച്ചിട്ടാ അച്ഛൻ വഴിപാട് നടത്തുക? വേണ്ട, ഒന്നും വേണ്ട. പാലേട്ടൻ വരുന്നെങ്കിൽ കണ്ടാ മതി. ഈ കാത്തിരിപ്പ പാലേട്ടൻ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ദുഃഖം. നന്നാവാനാ ഞാൻ അവനെ തല്ലിയത്. ആ തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ. മോളെ അച്ഛന് അച്ഛന്റെ മോനെ കാണണ്ടേ? മോക്ക് ചേട്ടനെ കാണണ്ടേ? അവനെ ദൈവത്തെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെയില്ലേ? അവക്ക് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? പാലേട്ടൻ വരണം, എന്നാലും അച്ഛന്റെ ഈ വേദന കാണാൻ എനിക്ക് വയ്യ. അച്ഛനിത്തിരി വെന്താലും സാരമില്ല, അവൻ മരണം. അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ദൈവമാണെങ്കിലും ശരി, വഴിപാട് നിവേദിച്ച് നിവേദിച്ച് ആ പാത ഞമ്മൂടും. അത് കാണുമ്പോ ദൈവം കണ്ണടച്ച് കളയും തോന്നുന്നുണ്ടോ? പ്രാർത്ഥിച്ചു, നീയും പ്രാർത്ഥിച്ചു. നീലത്തിരുമല മേലേ
കന്നി സൂര്യന്റെ ശ്രീകോവിലിൽ പൊന്മകളെ പൂകൊണ്ടുവാ, പൊൻപുലരി തേരേറിവാനിറമണിയും പൂഞ്ചില്ലകളിൽ സഹസ്രനയനോജ്വലേ വൃതപ്രാണഹരേ ഗൗരീ നാരായണി നമോസ്തുതേ. ഭാരതപ്പുഴയിൽ ഈ നേരത്തിൽ മുങ്ങിക്കുള്ള ഒരു സുഖം തന്നെയാ. പിന്നെ വേറെ ആർക്കു വേണ്ടിയാ? അച്ഛൻ മകന് വേണ്ടി കർമ്മമൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ബാലൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കാത്തിരിക്കുന്നതോ? ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെയുള്ളൂ, അശ്വതി. അവൻ മരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചാടി മരിക്കും. അത് നിനക്കും അറിയാവുന്നല്ലേ. അപ്പൊ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടെ കൂടി എന്ന് വെച്ചോളൂ.
ഇതാരാ? നമ്മുടെ അയമുട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ. ദാസാ, എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് പറഞ്ഞേക്ക്. ഒന്നാലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പാവ അശ്വതി, ഏട്ടൻ വരില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവോ? എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു, പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുന്റെ ഏട്ടൻ വരുമെന്ന്. ഏട്ടൻ വന്നാ ഈയുള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവോ? ആവോ, അച്ഛന് ദാസേട്ടനോട് വലിയ കാര്യ. അപ്പോ അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേ? കണ്ണാ, കണ്ണാ. ആഹാ, അശ്വതിയോ, വാ വാ. കുറച്ചു നാളായി ഞാനിവിടെ നിന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നെങ്കിലും കൊടുത്തുന്ന മീനല്ല, പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും. ആ കൊളുത്തി എടുക്കല്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊളുത്തു? എത്ര നാളായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അശ്വതിക്ക് മീൻ ഇഷ്ടമാണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞ് വരരുത്. അത് കൊള്ളാം, ഇത് കിന്നാരമാണോ? കേട്ടോ അശ്വതി, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ. അല്ല, അതുണ്ടാവും. ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത്? മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ, അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത്. എന്നാ ഞാനും അങ്ങനെ കാണുന്നത്. എടി മോളെ, പണ്ടെങ്ങോ ആറ്റിൽ വീണ് ചത്തവനെ ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നത്? അങ്ങനെ എന്റെ ബാലേട്ട മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചടിച്ചാവും. ഹലോ, പിന്നെ ഞാനിതൊന്നും കണ്ടിട്ടൊന്നല്ല, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചുള്ളൂ. എന്താ പ്രശ്നം? ഓ, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോ? ഓ, നിങ്ങള് തമ്മിൽ തീർക്കാൻ നിന്റെ അമ്മയുടെ മോളൊന്നും അല്ലത്. കൈനൂട്ര. നീ ആരോടാ ചോദിക്കാൻ? വിടറായിന്ന് പോടാ, വിടറ പന്നി. ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ.
ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയൂ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അപ്പൊ തുടങ്ങും. എന്ത് പ്രാന്ത ഇത്? അയ്യോ ഞാനല്ലാത്തത് കാരണക്കാരൻ, എന്നെ ഒന്ന് കൊന്നതാ. അച്ഛ എന്തായി കാണിക്കുന്ന? അച്ഛ നിർത്താൻ. നീ വലിച്ചെറിഞ്ഞത് എന്റെ മോനെയാ. ആ വടി കൊണ്ട് തല്ലിയോണ്ടാ അവൻ ഇവിടെ ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു വരാത്ത ഉരുത്തിന് അവനെ എനിക്കൊന്ന് തല്ലണമെന്ന് തോന്നിയാ, ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ. എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു. നീ അത് വലിച്ചെറിഞ്ഞു. പകരം നിനക്ക് എന്റെ മോനെ കൊണ്ട് തരാൻ പറ്റുമോ? പറ്റുമോ? ആരും തടയണ്ട. അന്ന് ഒരടി അടിച്ചപ്പോ എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ? അടിച്ചോ. അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛാ. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്. നീ എന്താ ഇതുവരെ പറയാറുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾ കേട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ.
കനലീലി പ്രേമമോ കനലീലയിൽ മുഴുകാൻ സ്വർണരേഖകളായി എഴുതാം ഞാൻ എഴുതാം ഞാൻ പ്രണയമന്ത്രത്തുടിയുണർത്താൻ വന്നു നീ പിന്നിലാവിൻ സ്നേഹലയമായി മാറി ഒരു കവിത ഒഴുകും അമരജതികൾ ഇതിലാടു പ്രിയ തോഴി വാശിക്ക് നീ ഓടിപ്പോയപ്പോ ഇട്ടുതരുമ്പോ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. കാണാതായ പേടിയായി. ദിവസം കഴിയുന്നതോറും ആ പേടി വർദ്ധിച്ചു. അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത്. ആര് പറഞ്ഞു അച്ഛന് വയസ്സായിന്ന്? നോക്കി നിക്കാ, വിളമ്പി കൊടുക്കണേ. മതി മതി മതി, നിറഞ്ഞു. അതുകൊണ്ടാ പേടിച്ചോ. കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല. അതുകൊണ്ടാ ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. വന്നു, എന്റെ ബാലേട്ടൻ വന്നു. പ്രാർത്ഥിക്ക, ഒരുപാട് പ്രാർത്ഥിക്ക. ദീർഘായുസോടെ കാത്തു രക്ഷിക്കണേ. പണിക്കണേ. എന്താ എന്താ പണിക്കരേ? എന്റെ ബാലേട്ടൻ വന്നു. ഇതാ എന്റെ ബാലേട്ടൻ. പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത്. ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. പൊട്ടു തോഴ് ബാലേട്ടാ. എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടന് കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരെ. വാ ബാലേട്ടാ. ദൈവമേ, ഞാൻ ജപിച്ച മന്ത്രം വലിച്ചെന്നു. ഇനി ഈ നാട്ടിൽ ഒരു കളി കളിക്കാം. ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കും. ഒരത്ഭുതമില്ല, സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല, ബാലനെ. എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയം ഉടനെ മാറും.
ഇവിടെ ചിലരുടെയൊക്കെ തലക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലിനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെയും നാട് വിടാൻ തോന്നുന്നു എന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലുമില്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിനൊരിക്കലും കഴിയില്ല. സത്യം. കിളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ. പിന്നെ പെട്ടിയാണോ? എന്തോ എന്റെ മോഹം വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരോടൊക്കെ പറഞ്ഞു കേട്ടല്ലോ അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിയ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദ. ആരാണോ ഈ പാതിരാത്രിക്ക്? അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്ന് നേരിൽ സംസാരിക്കാൻ തോന്നി. അത് തെറ്റിക്ക. വേണ്ട, അച്ഛനും ഉണ്ടത്തല്ല. നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ദാ ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കട രണ്ടിനും. തൊട്ടുപോലെ മക്കളെ, ആർക്കടാ അതല്ലേ? പട്ടികളെ തന്റെ ഉണ്ടേ കാണട്ടാ കൊന്നലി. ഞാൻ എന്റെ മക്കളെ ദേഹത്ത് കാണാൻ തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളയും ഞാൻ. ഇറങ്ങണായാലും പുറത്ത് മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവൻ പിടിച്ചിറക്കണോ? ഒന്ന് മാറു. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനിവിടെ ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തേ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? ഇതെങ്ങടേ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവര് നിനക്കറിയില്ലേ? പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേക്കണ്ട, അച്ഛൻ പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഒന്നും പറയണ്ടേ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ. അതെന്താ അപ്പണി സ്വപ്പ പട്ട? ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലം വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ സാർ, ഈ ലീലാവതി അമ്മയെ അന്വേഷിച്ച് തന്നെ ആണോ വന്നത്? അല്ല.
ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്ന തന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ ഒന്നും പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാണ് ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? നിങ്ങക്ക് എന്ത് വേണം ഇങ്ങനെ നോക്കി നിൽക്കാൻ? നാടല്ലേ മനുഷ്യ, താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും, പോരെ. ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. കുറെ നേരം ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിട്ട്? ഇവളെ നടുറോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ട് നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക, ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നീ ആരാ? അടുത്തു പോ. എല്ലാ ദൈവങ്ങളെയും കാലു പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിന് അവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിൽക്കാമോടാ? പട്ടികളെ അടിച്ചു കൊല്ലണവനെ. ഈ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെണ്ണുകളാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു?
ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്താ ഞാനെന്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവളെന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്ന് മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അച്ഛനോട് തുറന്നു പറയണം, അച്ഛന്റെ മകൻ ഞാനാണ്. എന്താ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. എന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നത്? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ പുഴ വരെ അച്ഛന്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ കയറ്റാറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ? എന്തോ പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവളിപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാണ്. എങ്ങനൊന്നോ വന്നൊരുത്തൻ അച്ഛന്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല. അച്ഛാ, അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരെയും ചതിക്കുകയാണ് അച്ഛാ. ഈ നിൽക്കുന്ന ആരാ നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ. ഞാൻ നേരത്തെ അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാമോ?
കഴിയുന്നില്ലല്ലേ, കഴിയില്ല. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. എന്റെ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൻ ആരാണെന്ന് അറിയുന്നതുവരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. എന്റെ ദൈവം, പുഴയെ വെള്ളം കാണണേ. ഇവിടെ ഒന്ന് കിടക്കുകയാണല്ലേ. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. എന്റെ ഒരു സമയദോഷം, വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവര് പറഞ്ഞ എന്താണെന്നറിയോ, ഞാനൊരു വീടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താനിപ്പോ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെ. സത്യം പറ. താൻ മോഷ്ടാവോ കൊലയാളിയോ അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതി അമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ? അത് എന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മോ? നാരായണ. ആരാ? ഞാനാ. എന്താ ഈ നേരത്ത്? ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. ആ പെൺകുട്ടി ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ ചെല്ലുന്ന ഭംഗിയല്ലല്ലോ. ഒന്ന് കുമ്പസാരിക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ. സാരമില്ല, പോയ്ക്കോ. അച്ഛാ. മോളെ. എന്താ? മോൾ എന്നെ വിളിച്ചായിരുന്നു? ഇല്ല, എനിക്ക് തോന്നിയായിരിക്കും. എന്നാൽ അതവൻ തന്നെ, സംശയം വേണ്ട. യവൻ? ആ വന്നവൻ ഈ അച്ചുവിന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ. അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു പറ. അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു. പാവോ, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കുന്ന അമ്മയെ അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് സ്ത്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം. അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ. അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അച്ഛേ, ഓ, ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ. എന്തിന് രണ്ടായിട്ട് പങ്കുവെക്കണം? പങ്കുവയ്ക്കാൻ വേണ്ടി വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് വരണം. ഞാൻ സ്വത്ത് പങ്കുവെക്കാൻ വരട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തല എഴുതിയിട്ട് മതി. തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. പുകഞ്ഞ കൊള്ളി അടങ്ങു. ഞാൻ അടങ്ങിയില്ല. പത്തി ഉയർത്തി പോയി, ഇനി കൊത്താതെ താഴില്ല. എന്നെ വീട്. അയ്യോ, അവൻ കൊത്തുന്ന് പറഞ്ഞാ കൊത്തും. ഇവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാളിച്ചു.
എന്തിനാ അവിടെ വന്നിരിക്കണേ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ? അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്? അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ ഇവിടെ തന്നെ കാണും. വാതിൽ തുറക്ക്, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങാനോ? ആ, വാതിൽ തുറക്ക്. തല മണ്ണു തിന്നും, എന്നെ ഒന്നാം പ്രതി ആക്കരുത്. മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നു, അതോ ഞാൻ ചവിട്ടി പൊളിക്കണം? വാതില് തുറ തുറക്കാം. ഞാൻ തുറക്കാൻ പോവായിരുന്നു. തുറന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഇന്നെ ഉറക്കാവണം. പട്ടി ബാഗ് ബാഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇനി ഉറക്കാവണം. ഞാനിത് ആരോട് പറയും? ഞാൻ രാമു. ഹലോ. ഹലോ. സത്യത്തിൽ എനിക്ക് കേട്ടപ്പോ പ്രയാസം തോന്നി. ചേച്ചേ, ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ, ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒക്കെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വരണം, വന്നാട്ടെ. ഹാ, കയറണം. വിശ്വസിക്കാം, എന്തും എന്നോട് പറയാം. അപ്പൊ തന്നെ വന്ന് രാമുവിനെ കണ്ടാ മതിയായിരുന്നല്ലോ. നീ ഒരു മണ്ടൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ, പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത്? ഒന്ന് കൈ കയറി പിടിച്ചെന്ന് കരുതി. ഇത്രയും തല്ലു തല്ലു ശരിയായില്ല. ക്ഷമിക്കണം, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാണെന്ന് പറഞ്ഞില്ല. ഓ, അത് പറയാൻ മറന്നു. നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യല്ലേ. സാർ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള കാര്യം ഞാനിപ്പോഴാ അറിഞ്ഞത്. പ്രശ്നം വരുമ്പോ അക്കാലത്തിന് വിളിക്കാം. എന്നാ പോട്ടെ. ഗോപിയേ, എന്തോ ഇവനെ നമുക്ക് വേണ്ടി വരും. ദൈവമേ. അച്ഛ, കാപ്പിയൊന്നുമില്ലേ? കാപ്പി? ഞാനിവിടെ വല്ലവന്റെ കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന് ക്യാപ്പി. ഞാൻ നിനക്ക് തങ്കോസ്മം കലക്കി തരാം. എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങിപ്പോക്കോ. പോ പോ. എന്തായത്? പണം? പണം ഞാൻ കൈകൊണ്ട് വിടൂല, പോക്കറ്റിലോട്ട്. അപ്പൊ എന്താ വേണ്ട? ചായ വേണോ? കാപ്പി വേണോ? ബൂസ്റ്റ് വേണോ? കുട്ടി പേടിക്കണ്ട, അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല. ഒന്നും മാപ്പ് പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഒരു അവസരം കിട്ടി. സാരമില്ല, പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. അവിടെ തന്നെ വെച്ചാ മതി. ഇവിടെ തന്നെ വെച്ച്. ഇങ്ങോട്ട്. അവിടെ അല്ല, ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞത്. അല്ല, അത് ചൂടാവല്ലേ. ഞാൻ ആദ്യം അപ്പുറത്ത് കഴിയണോ അതോ ഇപ്പുറത്ത് കഴിയണോ എവിടെ കഴിയണോ എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ അവിടെ തന്നെ കഴിയാം. ഇത് അവസാനത്തെ അവസരമാണ്. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസ് പറയലുണ്ടാവില്ല. എന്തായാലും പറയണം. ആ രേണു. എന്താണ് അത്ര ചിരിക്കാൻ? അല്ല, ഈ രേണുവിന്റെ ഓരോ കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതോ നിനക്ക് പറ്റിയ അബദ്ധം? അല്ല, എന്താ നീ അവളോട് പറഞ്ഞു? എന്തേ ബാല, നീ എന്തായി കാണിക്കുന്നത്? എന്താ ഇവിടെ? അച്ഛ അവള് പറയുന്നിട്ടില്ലേ ഇവക്ക് ഇവന് ഇഷ്ടമാണ്. ഞാൻ നന്ദികേടാണ് ചെയ്യുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു.
ഇനി ഞാൻ മറ്റൊന്നോട് ചോദിക്കാണ്. വേണമെങ്കിൽ എനിക്ക് തന്നോടെ, ഇല്ലെങ്കിലോ ഞാൻ കൊണ്ടുപോകും. പണം ദൈവം നോക്കിയതാ, മോടെ കല്യാണം നടത്തണ്ടേ? ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോള് ചെയ്തോളൂ. ഇത്ര പെട്ടെന്നൊരു രാജകുമാരനായിട്ട് പ്രമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനൊരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാമായിരുന്നാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷം ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, നിന്ന് കെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. വിളിച്ചോളൂ, വിരോധമില്ല. അവസാന സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമയെന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ചു പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെക്കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാണ്. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, ഭാഗിക്കേണ്ടി വരില്ല. അല്ലാതെ അവൻ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോകും. അറം പറ്റുന്ന വാക്കുകൾ പറയാതെ എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ എങ്ങനെ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? ആ, അവനെ പ്രസവിക്കുന്നതിന് മാസ്ത്രി വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? ആ, എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസ ആയിട്ടാണോ? എങ്ങനെയെങ്കിലും മുട്ടെന്ന ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. താൻ തിന്നോടോ. ഞാൻ പോവാ. എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വേണോ? ഞാൻ പോവാ. എങ്ങനുണ്ട്? കൊള്ളാമോ? ഏട്ടൻ വാങ്ങിച്ചതെന്നല്ലേ, ഇഷ്ടാവാതിരിക്കോ. നോക്കട്ടെ, ഉള്ള പണം കൊണ്ട് ഉരുപ്പടി വാങ്ങി ഇവിടെ ദേഹത്ത് മാത്രം ഇട്ടാ മതിയോ? എനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ? ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടല്ലേ, എനിക്കൊരു ജീവിതമുള്ളൂ. അല്ലാതൊരു ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നതല്ലേ. അച്ഛൻ ഇതുവരെ ചെയ്യാൻ കഴിയാത്തതാണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത് മരണം വരെ. ഏട്ടാ, എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം. ഒരു നിമിഷം പോലും വൈകാതെ അത് നടന്നു കാണണമെന്ന് ഈ അനിയത്തിക്ക് മോഹമുണ്ട്. കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ, പിന്നൊരു ചടങ്ങ്, അതെപ്പോ വേണമെങ്കിലും ആവല്ലോ. വള വാങ്ങിച്ച, മാല വാങ്ങിച്ച, കൊച്ചു കുട്ടിലെ പോലെ കിടന്ന് ചിണുങ്ങാതെ എന്താ വേണമെന്ന് വെച്ചാൽ മേടിച്ചോ. എനിക്ക് ഇതിനൊന്നും സെലക്ഷൻ അറിയില്ല, അതുകൊണ്ടാണ്. ഇതെന്താ വില?
തുണി ഇങ്ങനത്തെ ഇതല്ല ആ നീല ബാലിട ബാലിട എന്താ ഇത് പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു മോളെ നെട്ടോട്ടം ഇടക്കിടക്കത്തെ ഓർമ്മ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഓടിപ്പോ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണ്ടേ അതിന് ഇതൊക്കെ ഒരു മാർഗമുള്ളൂ വാ നമുക്ക് വീട്ടിൽ പോ നീ ഇത് എവിടെ പോയിരുന്നു മോനെ ഞാൻ വെറുതെ അശ്വതിയുമായിട്ട് ഇങ്ങനെ ചെല്ല ഞാൻ ഒരാളെ അന്വേഷിച്ചിട്ട് വരട്ടെ വിക്രമൻ ഇവിടെ ആരാ മോനെ അങ്ങനെ ഒരാള് വിക്രമനെ അന്വേഷിച്ചൊരു ആള് വന്നിരിക്കുന്നു ഞാനൊരു മരമുണ്ട് ഇത്രയും കാലം അന്യനാട്ടിൽ ജീവിച്ച് നിനക്ക് എങ്ങനെ ഇവിടെയുള്ളവരൊക്കെ അറിയാൻ പറ്റിയ ആ ചെല്ലു ഞാനിപ്പോ വരാം ഒരുപാട് ഓടിയല്ലേ എനിക്കറിയാമായിരുന്നു തളരുമ്പോ എന്റെ മുമ്പിൽ വരുമെന്ന് കാപ്പി എടുക്കട്ടെ ബാലേട്ടൻ ഓഹോ ഇവിടെ ഇവൻ ബാലനാണല്ലേ പ്ലീസ് നമുക്കല്പം മാറി സംസാരിക്കാം ഓട്ടം കണ്ടപ്പോ ഞാൻ കരുതി നീ ഓടി ഓടി ഭൂമിയുടെ അറ്റത്തെത്തി താഴേക്ക് ചാടുന്നു നിന്നെ കണ്ടപ്പോ ഞാൻ ഓടിയതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല അതിന് വേറെ കാരണമുണ്ട് നീ ഇപ്പൊ അറിയണ്ട നീ പഠിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ പിന്നൊരു കാര്യം കൂടുതൽ സംസാരിക്കാൻ സമയമില്ല നമുക്ക് പോവാം എങ്ങോട്ട് കൊള്ളാം എങ്ങോട്ടെന്നോ എവിടുന്നാണോ വന്നത് അങ്ങോട്ട് എടാ നമുക്ക് പരസ്പരം നന്നായിട്ട് അറിയാം നീയും ഞാനും ജനിച്ചു വളർന്ന ഒരേ തെരുവില്ല വെറുതെ എടുത്തേ അഭ്യാസം ഇറക്കരുത് എന്നെ അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതാ പക്ഷെ നീ നേരത്തെ വന്നു ചാർലി ഇത്രയും കാലം നിങ്ങൾ പറയുന്ന മുഴുവൻ കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു ഇനി എനിക്ക് വേണ്ടി എനിക്കൊന്ന് ജീവിക്കണം എന്നെ വിട്ടേക്ക് പ്ലീസ് ഇങ്ങനെയൊരു ജീവിതം നിനക്ക് വേണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കണായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിന്നെ ആവശ്യമാണ് എടാ ചാർലി ഇവിടുന്ന് പോകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും
അപ്പോ ബാലനും നിങ്ങളും ബോംബെയില് ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നതല്ലേ? ബാലനോടൊപ്പമല്ല ഞാൻ ജോലി ചെയ്തിരുന്നത്. മിസ്റ്റർ ചാർലിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ മുക്കും മൂലയൊക്കെ ഞാൻ കേട്ടു. കൈയോടെ കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. അവന് ഞാൻ കൊണ്ടുപോണ്ട, എന്റെ കൂടെ വരും. വന്നേ പറ്റും. ആ കറക്റ്റ്. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്റെ ട്രാക്കിൽ വന്നത്. പക്ഷെ ഒരു കാര്യം, അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. പിന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ. അതാണോ? അതാ അച്ചുവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആളാ. അച്ചു ഉണ്ടോന്ന് ചോദിച്ചോണ്ട് വന്ന. അവൻ നല്ല കള്ളിരാപ്പിലും കാണും. മോൻ പോയി കിടന്നു അല്ലേ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു വന്നിടത്തേക്ക് എന്നെ തിരിച്ചു പോയാലോ? ദൈവമേ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. എന്നാ മോനെ? ഒന്നുമില്ല. നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. ഏയ് ഇല്ല. എന്നാ എനിക്ക് തോന്നിയായിരിക്കും, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മോൻ പോയി കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കാപ്പ് കുടിക്കാം. ആ എന്താ? എനിക്ക് മനസ്സിലായി, ഏട്ടൻ കള്ളല്ലേ പറഞ്ഞത്. എന്ത്? അച്ഛനോട് എന്തോ പറയാനുണ്ട് എനിക്കറിയാം. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്ക. എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ. ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട് എന്നോടെങ്കിലും പറഞ്ഞൂടെ. ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ, നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യമാണ്. ഏട്ടൻ ഒരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ എപ്പോഴും എന്റെ അനിയത്തിയാണ് അനിയത്തിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു? ഞാൻ ഏട്ടന്റെ അനിയത്തി ആയാലുള്ള അഹങ്കാരം അത് തന്നെ. അശ്വതി, എന്താ? ഞാൻ തിരിച്ചു പോയാലോന്ന് ആലോചിക്കുക. തിരിച്ചു പോവേ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇല്ല, എന്റെ ബാലേട്ടൻ പോവില്ല. ബാലേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. എന്തിനാ അതൊക്കെ? മുത്തപ്പന്റെ ശിരസിൽ നിന്ന് സിന്ദൂരെടുത്ത് എന്റെ നെറ്റിയിൽ ഇട്ട് തന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് തുല്യമാണ്. കുറച്ച് സമാധാനം കിട്ടാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മതിയെ, ഇവിടെ ആരും കല്യാണം കഴിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ശ്രീ, എന്തത്? നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കല്യാണം ഇങ്ങനെ നടത്തുക? അതൊക്കെ കല്യാണ പന്തല് വെച്ച് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. മകരം ഒരു തന്റെ നല്ല ദിവസമാണെന്നാ പണിക്കര് പറയണേ. നമുക്ക് അന്നങ്ങോട്ട് നടത്തിയാലെന്താ? ബാലൻ പറയണേ രേണുവിന്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് മതിയെന്നാ. നമുക്ക് രണ്ടാളിന്റെ കല്യാണം ഒരു പന്തലി വെച്ച് നടത്തിയാലോ? നിന്റെ വർത്തമാനം കേട്ടിട്ടൊന്നും അവര് കല്യാണം കഴിച്ച് ദൂരെ എങ്ങാണ്ട് പോകേണ്ടവരാണെന്ന്. അവരിവിടെ തന്നെ കഴിയേണ്ടവരല്ലേ?
എന്നാലും ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറയായിരുന്നു. ആ എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ, നടക്കും. എന്താ അശ്വതി ഇത്? ദാ ദേഹം മുഴുവൻ മുറിഞ്ഞു, എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയ്യോ അങ്ങനെയൊന്നും പറയരുത്. എന്റെ ബാലേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടൊക്കെ നടത്തണം. രേണു, ബാലേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോ. പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ബാലേട്ടൻ ഇനിയും തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. ശരിക്കും പ്രാർത്ഥിച്ചോളൂ. എന്തൊക്കെയായാലും കള്ളൻ കപ്പലിൽ തന്നെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഒരു കള്ളനെയും വെച്ചിട്ടല്ലേ ആ മൂപ്പിലാൻ കഴിയുന്നത്. അപ്പോ മരിച്ചുപോയ ഒരാളുടെ വേഷമാണ് അവനോട് കെട്ടിയിരിക്കുന്നത് അല്ലേ? ആ ഒരു പെണ്ണിനെയും പ്രേമിച്ച് സുഖിക്കല്ലേ ഇവിടെ. ഇനി ഒരു നിമിഷം പോലും താമസിക്കണ്ട, ഏതായാലും ആ വീട്ടിൽ ചെന്ന് കൈയോടെ അവനെ പിടിച്ചോണ്ട് വരണം. വേണ്ട, വിക്രമൻ സമർത്ഥനാണ്. സോറി, ബാലനല്ലേ. തന്ത്രപൂർവ്വം ഞാൻ അവനെ കൊണ്ടുപോകും. കുറച്ചു ദിവസം കൂടി ബാലനായിട്ട് തന്നെ കഴിയട്ടെ. അതെ അതെ, അപ്പോഴേക്ക് മൂപ്പിലാനെയും കൊന്ന് ആ പെണ്ണിനെ കൊണ്ട് അവൻ പോവും. ഇല്ല, അവന് പോവാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നല്ലൊരു മോഷ്ടാവായിരുന്നു അവൻ. ഇന്ന് അവനെ വെല്ലാൻ ബോംബെയിൽ മറ്റൊരു സ്മഗ്ലർ ഇല്ല. അതുകൊണ്ട് അവനില്ലാതെ ഞാൻ പോകുമെന്ന് കരുതുന്നുണ്ടോ? കാണാനാ ഇവിടെ നിന്ന്. അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, കണ്ടില്ല എന്നങ്ങനെ തീർത്തു പറയാനും കഴിയില്ല. അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ. ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം, അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ചെറിയടത്ത് തറവാട്ടിൽ തന്റെ സഹോദരി ഇല്ല. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പെങ്ങടെ പുറകെ ചുറ്റുന്നു? ക്ഷേത്രത്തിൽ വെച്ച്, ഇന്നലെ വീട്ടിൽ വെച്ച്. പറ, നിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം. എനിക്കൊന്നും പറയാം. എന്നാ എനിക്കില്ലത് പറയാനുണ്ട്. Ooh!
എന്റെ അച്ഛന്റെ അശ്വതിയുടെ മുമ്പിൽ നീ എന്തിനു ഞാനായി വേഷം കെട്ടി? പറ, പണമായിരുന്നു ഉദ്ദേശം? അതോ അവരെ കൊല്ലാനോ? ശരി, ഇതൊരു വേഷം കെട്ടില്ല. ഇത് കണ്ടോ, ഒന്നമൃത്തി തിരുമിയ മാഞ്ഞുവെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടിവരും ഞാൻ കരുതിയില്ല. അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഞാൻ കയറി പിടിച്ചത് എന്റെ അച്യുതയായിരുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരൂ, നിനക്കതിന് കഴിയുമായിരുന്നു. അശ്വതിക്ക് നീ എന്നിലൊരു ബാലന്റെ മുഖം കാണാൻ കഴിയുമോ? പറ. കഴിയണ്ടേ? അപ്പോ വെറുതെ സ്നേഹം നടിച്ച് നീ എന്റെ അച്ഛനെ അവളെയും ചതിക്കുകയായിരുന്നല്ലേ? അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത്? അശ്വതി കാത്തിരുന്നത് എന്നെയാ, ഈ ബാലനെ. ഓ, ഇന്ന് ബാലൻ നീയാണല്ലോ. മതി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. 60 വെച്ച നാൾ മുതൽ തെരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെയൊക്കെ വിലയറിഞ്ഞു തന്നെ ഇവിടെ വന്നപ്പോഴാണ്. ബോംബെയിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ ഏജന്റ് ആയിരുന്നു ഞാൻ. അവർക്ക് ആവശ്യം എന്നെ ആയിരുന്നില്ല, ഞാൻ ചെയ്യുന്ന തൊഴിലിനെയായിരുന്നു. ഞാൻ ഓരോ തെറ്റിയുമ്പോഴും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടം വിട്ടത്. കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ച ഒരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു. അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരിറ്റ സ്നേഹം, മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, തൻ്റെ ബാലിനു വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, ഇവരുടെ എല്ലാ സ്നേഹം ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവൻ ഈ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാ. കാലം കുറെ ആയല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട്. ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീറുനീറ് മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ഇവനാണ് നിങ്ങളുടെ മകനെന്ന് പറയുന്നല്ലേ? അതേ ഞാൻ ചെയ്തുള്ളൂ. ആരെ നശിപ്പിക്കാനല്ല, ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യും. ഇനി പറ, ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നു. ദീപം, ദീപം, ദീപം. മോളെ, ബാലൻ എവിടെ പോയി? ഉച്ചയ്ക്ക് പോയതാ. ഞാൻ ഇപ്പൊ വരാ. പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? പോണം. നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് പോണം. ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ കാണുമ്പോ എന്തൊക്കെയോ സംശയമുള്ള പോലെ. ബാല, ഒരിക്കൽ പോലും എന്റെ അച്ഛനെ അറിയാൻ പാടില്ല. പ്ലീസ് പോരുത്. ഞാൻ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല. സാരമില്ല, വൈകി വന്നൊരു ഭിക്ഷക്കാരനായി ഞാൻ എന്നെ കണക്കായിക്കോളാം. അപ്പോ രാത്രി യാത്രയില്ല.
പടലെല്ലാം തീർത്ത് പോവുകയാണല്ലേ, ഒന്നുകൂടെ ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? ഒരന്ത്യകർമ്മം എന്റെ. അച്ഛാ, കൂടെ പറഞ്ഞ പെങ്ങൾക്കും ബന്ധുക്കൾക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല. ജന്മം നിന്ന് അച്ഛനും അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അച്ഛനോട് ക്ഷമിക്കടാ മോനെ, കാത്തു കാത്തിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ മോനെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തൊരച്ഛനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇവൻ വന്ന് എന്റെ മോനാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ ബാലനല്ലെന്ന്. എന്റെ മകൻ മരിച്ചുപോയി എന്ന് ഏതാണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു. നിനക്ക് വേറെ ഇവൻ വന്നപ്പോ അശ്വതി ഇനി ഒരിക്കലും കരയാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി. മാത്രമല്ല, ഒരു മകന് അച്ഛന് കൊടുക്കാവുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഇവൻ എനിക്ക് തന്നു. ഇനി ആരുവാണെങ്കിലും കരഞ്ഞോട്ടെ, നീ എനിക്ക് തരുന്ന സ്നേഹം മതി, എന്റെ മോൻ പോകരുത്. അത് ശരിയല്ല അച്ഛാ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അച്ഛൻ കരുതണം. ഇവനാണ് അച്ഛന്റെ ബാലൻ. സത്യത്തിൽ ഇവൻ അശ്വതി രക്ഷിക്കുകയായിരുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരെയും. ഇവനോടുള്ള നന്ദിയായി എനിക്ക് പോയേ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അച്ഛൻ ആശ്വാസമല്ലേ? അത് മതി. ഒരേ പേരിൽ രണ്ടു മക്കളുള്ള അച്ഛൻ ഭാഗ്യവാനാണ് അല്ലേ ദാസ? അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കൽ പോലും അശ്വതി ഇതറിയരുത്. എന്നും അച്ഛന്റെ ബാലൻ ഇവൻ തന്നെ ആയിരിക്കണം. വിക്രമ വാ പോവാം. ചാർട്ടിലെ കൈയെടുക്ക് പ്ലീസ്. തമാശ വേണ്ട, കാറ് കയറ്. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? Yeah.
Hello.